കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ ലംഘിച്ച യാത്ര ചെയ്തതിന് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം 1751 പേർക്കെതിരെ കേസെടുത്തു. ഇതോടെ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി എടുത്ത കേസുകളുടെ എണ്ണം 3612 ആയി. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് കോഴിക്കോട് സിറ്റിയിലാണ്, 338 കേസുകൾ. ഇടുക്കിയിൽ 214 കേസുകളും കോട്ടയത്ത് 208 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 10 കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്ത കാസർഗോഡാണ് പിന്നിൽ. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല തിരിച്ചുള്ള കണക്ക് പ്രകാരം തിരുവനന്തപുരം സിറ്റിയിൽ 66, തിരുവനന്തപുരം റൂറൽ 138, കൊല്ലം സിറ്റി 170, കൊല്ലം റൂറലിൽ 106, പത്തനംതിട്ടയിൽ 43, കോട്ടയം 208, ആലപ്പുഴ 178, ഇടുക്കി 214, എറണാകുളം സിറ്റി 88, എറണാകുളം റൂറൽ 37, തൃശൂർ സിറ്റി 20, തൃശൂർ റൂറൽ 37, പാലക്കാട് 19, മലപ്പുറം 11, കോഴിക്കോട് സിറ്റി 338, കോഴിക്കോട് റൂറൽ 13, വയനാട് 35, കണ്ണൂർ 20, കാസർഗോഡ് 10. ഇങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടാതെ നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ ദിവസം 2535 പേരെ അറസ്റ്റ് ചെയ്തു. 1636 വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച വാഹനവുമായി പുറത്തിറങ്ങിയ SFI ജില്ലാ സെക്രട്ടറി അറസ്റ്റിലായി. SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റിയാസ് വഹാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നിർദ്ദേശം ലംഘിച്ചതിന് പുറമെ റിയാസ് മൊബൈൽ ഫോണിൽ സംസാരിച്ച് സ്കൂട്ടർ ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചുവെന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട്. അതിനിടെ ചെങ്ങന്നൂരിൽ പാണ്ടനാട്ടിൽ സർക്കാരിന്റെ ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് വിവാഹം നടത്തിയ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർമാർ അറസ്റ്റിൽ. കോഴഞ്ചേരി പുന്നക്കാട് സഭാ പാസ്റ്റർ PM തോമസ്, മുൻ ഓവർസിയർ പാസ്റ്റർ PJ ജെയിംസ് എന്നിവരാണ് അറസ്റ്റിലായത്. പാണ്ടനാട് കീഴ്വൻവഴി ചർച്ച് ഓഫ് ഗോഡിന്റെ നേതൃത്വത്തിൽ വധുവിന്റെ വീട്ടിൽ നടന്ന വിവാഹത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ആൾക്കൂട്ടം കണ്ട നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് ചെങ്ങന്നൂർ CI M സുധിലാൽ സ്ഥലത്തെത്തി അറസ്റ്റ് ചെയ്തത്. വരും ദിവസങ്ങളിലും കർശന നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. വ്യക്തമായ കാരണങ്ങൾ കൂടാതെ നിർദ്ദേശം ലംഘിച്ചും യാത്ര ചെയ്യുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.